ആരാധകരായ ത്യാഗസന്നദ്ധരായി രംഗത്ത് വരുന്ന ഒട്ടേറെ വ്യക്തികളും സംഘടനകളും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അവയവദാനത്തിന്റെ നിയമപരമായ അഴിയാക്കുരുക്കുകൾ പലപ്പോഴും ഇത് പ്രയാസം സൃഷ്ടിക്കുന്നു. മനുഷ്യനും അവന്റെ ജീവനത്തിനും വേണ്ടിയാകണം ഏത് നിയമവുമെന്ന ലളിതമായ വാദം ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. ഈ ജീവൽ പ്രശ്നത്തെക്കുറിച്ച് ഹൃദ്യമായ പരമ്പര തയ്യാറാക്കിയ ശ്രീ ഡേവിഡ് പൈനാട് അവർക്ക് സോളിഡാരിറ്റിയുടെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ത്യ വിഷൻ ചാനലിൽ ഇനി അവർ പറയട്ടെ എന്ന പരമ്പരയിൽ കടുത്തറ്റം വെള്ളത്തിൽ ദാഹിച്ചു വലയുന്നവർ എന്ന റിപ്പോർട്ടിനാണ് ശ്രീമതി MS ശ്രീകര അവാർഡിന് അർഹയായിട്ടുള്ളത്. കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും കുടിവെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വലയുന്ന ഒരു നാടിന്റെ പേരാണ് ഇന്ന് കുട്ടനാട്. സമുദ്രനിരപ്പിന് കീഴിലെ ലോകത്തെ ഏറ്റവും വലിയ കൃഷിസ്ഥലമായ കുട്ടനാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സുന്ദരമായ ഈ കാഴ്ചകൾക്കപ്പുറം ഒരു മഹാദുരന്തത്തിലേക്ക് നടന്നു നീങ്ങുന്ന കുട്ടനാടിന്റെ നേർക്കാഴ്ചകൾ ഏറ്റവും നന്നായി പകർത്തിയ ശ്രീമതി MS ശ്രീകലക്ക് സോളിഡാരിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് തെരഞ്ഞെടുത്തത് മാധ്യമം അസോസിയേറ്റ് എഡിറ്റർ പ്രൊഫസർ യാസീൻ അഷ്റഫും മീഡിയ വൺ ന്യൂസ് ചാനൽ എഡിറ്റർ കെ രാജഗോപാൽ, സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമിതി അംഗവും പ്രശസ്ത കോളമിസ്റ്റുമായ ശ്രീ ദാവൂദ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അവാർഡിന് അർഹരായവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവാർഡ് വിതരണം ചെയ്യുന്നത് നമ്മുടെ മുഖ്യ അതിഥി ടെഹൽക മുൻ എഡിറ്റർ ശ്രീ അജിത് ഷാഹി അവർക്കാണ്. അദ്ദേഹത്തെ ആദരപൂർവം അതിനായി ക്ഷണിക്കുന്നു. മാന്യ അതിഥികളെയും ഇതേറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ഐ റിക്വസ്റ്റ് മിസ്റ്റർ അജിത് ഷാഹി ടു ഗീവ് ദ സോളിഡാരിറ്റി ജേർണലിസ്റ്റ് അവാർഡ് ഫോർ പ്രിന്റ് മീഡിയ ടു മിസ്റ്റർ ഡേവിഡ് പൈനാട്. And now I request you to give the solidarity award for visual media to Mrs. Srigara, Deputy News Editor, India Vision. ആദ്യമായി ഡേവിഡ് പൈനാട് തവറുകളെ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. റെസ്പെക്ടഡ് ചീഫ് ഗസ്റ്റ് അജിത് സാഹി, അഡ്വക്കേറ്റ് ജയശങ്കർ, വേദിയിലെ പ്രമുഖ വ്യക്തികളെ, നിങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന മേഖലകളിൽ എല്ലാം ഇത്തരത്തിൽ ചില ശബ്ദങ്ങൾ പലർക്കും അത് അപശബ്ദമായി തോന്നാം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതുപോലെ നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചില നിയമലംഘനങ്ങളും അസുഖം മാറിയിട്ടും നൂറുകണക്കിന് ആളുകൾ ആ കോട്ടയ്ക്കുള്ളിൽ കഴിയുന്നതുമൊക്കെ ആയിട്ട് ഞാനൊരു പരമ്പര ചെയ്തിരുന്നു. അതിനും ഇതുപോലെ അവാർഡുകൾ ലഭിച്ചിരുന്നു. ഇത്തവണയും അങ്ങനെ ഒരു വിഷയം എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സുപ്രീം ബോഡി നമ്മുടെ നാട്ടിലിരുന്ന് അസുഖം മൂലം വൃക്ക കിട്ടാനും കരൾ കിട്ടാനും അപേക്ഷ കൊടുത്ത് അതിൻ്റെ പിറകെ നടന്ന് കഴിഞ്ഞ ജൂലൈയിൽ മാത്രം കേരളത്തിൽ മരിച്ചത് 5 പേരാണ്. TG രവിയുടെ ഭാര്യ മരിച്ചപ്പോൾ അതൊരു വാർത്തയായി, കാരണം അതൊരു സെലിബ്രിറ്റി ആയിരുന്നു. TG രവിയുടെ ഭാര്യയും ഇതേപോലെ അപേക്ഷ കൊടുത്ത് ഒരു ഡോണറെ കണ്ടെത്തി. അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യാവകാശ ലംഘന പ്രശ്നങ്ങളും കൂടി ഉയർത്തിക്കൊണ്ട്
ദീപികയിലും രാഷ്ട്രദീപികയിലും എഴുതിയ ലേഖന പരമ്പരയ്ക്കാണ് അവാർഡെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളും ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഭരണകൂട ഭീകരതയുടെ കാര്യങ്ങളുമൊക്കെ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച വാദങ്ങളോട് ഒന്നും പത്രപ്രവർത്തകർക്ക് എതിർപ്പില്ല. പക്ഷേ പത്രസ്വാതന്ത്ര്യം എന്നത് ഉടമയുടെ സ്വാതന്ത്ര്യമായി നിൽക്കുന്നിടത്തോളം കാലം പത്രപ്രവർത്തകർ കാര്യമായി ഒന്നും ചെയ്യാനില്ല. അവർ തീരുമാനിക്കുന്നതാണ് പത്രത്തിൽ വരുന്നത്. അല്ലാതെ പത്രപ്രവർത്തകരല്ല, പത്ര ഉടമകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ഈ അവാർഡിന് തിരഞ്ഞെടുത്ത എല്ലാവർക്കും, ജഡ്ജിങ് കമ്മിറ്റിക്കും സോളിഡാരിറ്റിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. രണ്ടു വാക്ക് സംസാരിക്കുവാൻ ശ്രീമതി ശ്രീകര അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു. നമസ്കാരം. കഴുത്തറ്റം വെള്ളത്തിൽ ദാഹിച്ചു വലയുന്നവർ എന്നത് ഒരുപക്ഷെ അത്ര ആലങ്കാരികമായ ഒരു കൗതുക തലക്കെട്ടായിരുന്നില്ല. അത് ഒരു സത്യമുള്ള പദപ്രയോഗമായിരുന്നു. കാരണം കുട്ടനാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ ദാഹിച്ചു വലയുക തന്നെയാണ്. അത് പക്ഷേ ഒരു ടൂറിസ്റ്റിൻ്റെ സാധാരണ കേവല കൗതുകത്തിൻ്റെ വഴികളിൽ കൂടി സഞ്ചരിച്ചാൽ ആ കാഴ്ചകൾ കാണാൻ കഴിയില്ല. ഏതൊരു മലയാളിയെ പോലെ എനിക്കും കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂറിസം സ്പോട്ടാണ്. പക്ഷേ കുട്ടനാട് അത് മാത്രമല്ല. ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തം വിതച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് എത്തിയതാണെങ്കിൽ, കാസർഗോഡ് എൻഡോസൾഫാൻ്റെ ദുരന്തത്തിൻ്റെ ഒരു ശേഷിപ്പാണെങ്കിൽ, കുട്ടനാട് അത്തരമൊരു ദുരന്തം അധികം വൈകാതെ ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് എന്നാണ്. നേരത്തെ ദേവസ്വം പറഞ്ഞതുപോലെ തന്നെ പത്ര ഉടമയുടെ അത്ര പരിമിതമായ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്തരം സാമൂഹ്യമായ ഓർമ്മപ്പെടുത്തലുകൾ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം.